അപ്പോൾ കുറച്ച് ഓറഞ്ച് ഉണ്ടായിരുന്നു, അതെടുത്ത് വെച്ച് കൊടുത്തു. എന്നാൽ ഇതായിക്കോട്ടെ ഈശ്വരൻ, അപ്പം ഇതല്ലേ ഈശ്വരൻ. പിന്നെ അവിടെ കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. ഇതും അല്ല ഈശ്വരൻ. എന്ത് അദ്ദേഹം എടുത്തു വെച്ചാലും അവർ പറയും ഇതല്ല ഇതല്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഇതന്നെയാണ് ഋഷിമാരും പറഞ്ഞത്, എന്ത് ഇതല്ല 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 ഇതല്ല. അപ്പൊ നമ്മൾ ഏതൊക്കെയാണ് ഈശ്വരൻ എന്ന് കരുതുന്നോ അതല്ല ഈശ്വരൻ. അപ്പൊ പിന്നെ ഈശ്വരൻ എന്ന് പറയുന്ന സങ്കല്പം അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. രൂപങ്ങളൊക്കെ വികസിച്ചിരിക്കുന്നത് മനസ്സിൽ നിന്നാണ്. ഇഫ് ദർ ഇസ് നോ മൈൻഡ് ദർ ഇസ് നോ ഫോം എന്നാണ്. ഏത് രൂപങ്ങളുടെയും പിന്നിൽ ആരുടെ ശക്തി വേണം? മനസ്സിൻ്റെ ശക്തി വേണം. അപ്പം നമ്മൾ കെട്ടിയിരിക്കുന്ന കെട്ടിടങ്ങളൊക്കെ വന്നിരിക്കുന്നത് മനസ്സിൻ്റെ ചിന്തകളിൽ നിന്നാണ്. അതിൻ്റെ പ്ലാനുകളും അതിൻ്റെ പദ്ധതികളും അതുണ്ടാക്കണമെന്ന ആഗ്രഹവും അത് നിർമ്മിക്കാനുള്ള ശക്തിയും എല്ലാം എവിടെയാണ്? മനുഷ്യ മനസ്സിലാണ്. ആണോ അല്ലയോ? ഒരു കുഞ്ഞിന് നിങ്ങൾക്ക് ജന്മം കൊടുക്കണമെങ്കിൽ കാമം എന്നൊരു വികാരം എവിടെ വരണം? മനസ്സിൽ വരണം. ഏത് സൃഷ്ടിയുടെയും പിന്നിലുള്ള ശക്തി മനസ്സാണ്. അപ്പം രൂപങ്ങളൊക്കെ നിർമ്മിക്കുന്നത് മനസ്സ് തന്നെയാണ്. മനസ്സില്ലേ രൂപങ്ങൾ നിർമ്മിക്കാൻ സാധ്യമല്ല, അതാണ് അതിൻ്റെ സത്യം. അതുകൊണ്ടാണ് ഭാരതീയർ ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നത്. ബ്രഹ്മാവിനെ സൃഷ്ടാവാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ആവർത്തിക്കുകയാണ് പറഞ്ഞത്, സൃഷ്ടാവാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ നാല് തലയുള്ള വ്യക്തി എന്നല്ല അർത്ഥം. എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ചൈതന്യമല്ല, എല്ലാവരിലുമുള്ള മനസ്സിൻ്റെ പ്രതീകമാണ് ആര്? ബ്രഹ്മാവ്. അപ്പം മനസ്സിൻ്റെ രൂപമേതാണ്? ഈ സൃഷ്ടികളൊക്കെ ചെയ്തിരിക്കുന്ന മനസ്സിൻ്റെ രൂപമേതാണ്? മനസ്സിന് വല്ല രൂപമുണ്ടോ? മനസ്സിനേ രൂപമില്ല. പിന്നെ ആ മനസ്സിനെ പോലും നിലനിർത്തുന്ന ചൈതന്യത്തിൻ്റെ രൂപമോ ഗ്രഹിക്കാൻ പറ്റുമോ? അനന്തമായ പൂർണ്ണമായ ഒരു സത്യമാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത്. ഇന്ന് നമുക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ സാധിക്കാത്തതിന് കാരണം നമ്മൾ കുട്ടിക്കാലം മുതലേ രൂപങ്ങളെ ഗ്രഹിച്ച് 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 പെട്ടെന്ന് നമ്മളോട് രൂപമില്ലാത്തവനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പം ക്രമേണ നമ്മൾ ധരിച്ചു വയ്ക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് രൂപമുള്ളവനായാൽ എന്താ കുഴപ്പം? ഭഗവാന് നമ്മൾ രൂപം രൂപമുള്ളവനാണ് ഭഗവാൻ എന്ന് വയ്ക്കുക, അപ്പം എന്താ കുഴപ്പം? അപ്പം എന്താ കുഴപ്പം എന്ന് വെച്ചാൽ കാലനിയമങ്ങളൊക്കെ ഏത് രൂപത്തിനും ബാധകമാണ്. അതുകൊണ്ട് ഭഗവാന്റെ രൂപത്തിനും കാലനിയമം ബാധകമാണ്. അപ്പം ജനിച്ച ഭഗവാൻ മരിക്കാനും ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഭാരതത്തിൽ അവതരിച്ച അവതാരങ്ങളെല്ലാം കൃഷ്ണനായാലും രാമനായാലും ശരീരം കൊണ്ട് ലീലകളാടിയിട്ടുണ്ടെങ്കിൽ അവസാനം ഈ ശരീരം പോയിട്ടുമുണ്ട് ഇല്ലേ? ഒരു ശരീരവും ഇവിടെ പെർമനൻ്റ് ആയിട്ട് ഏതെങ്കിലും അവരവതാരം നിർത്തിയതായിട്ട് നിങ്ങൾ ഏതെങ്കിലും പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അവരൊക്കെ ശരീരമെടുത്തു, അവരൊക്കെ ശരീരത്തെ ഉപേക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഭഗവാൻ എന്ന് പറയുന്ന സത്യം പോയിട്ടില്ല. അതുകൊണ്ട് ഇത് രണ്ടും വേർതിരിച്ചറിയണം നമ്മൾ. ഒന്ന്, ഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുമ്പോൾ ഇന്ന് നമ്മൾ ഉപാസനാമൂർത്തിയെ കാണുന്ന രൂപമാണെങ്കിൽ അതിൽ നശിക്കാത്തതെന്ന് പറയുന്നത് ഭഗവാന്റെ തത്വമാണെന്ന് മനസ്സിലാക്കണം. തത്വം നശിക്കില്ല, രൂപം നശിക്കും. നിങ്ങളിലെ വളയെ നശിപ്പിക്കാം, മാലയെ നശിപ്പിക്കാം, മോതിരത്തെ നശിപ്പിക്കാം, ഏതാഭരണത്തെയും നശിപ്പിക്കാം, പക്ഷേ സ്വർണത്തെ നശിപ്പിക്കാൻ സാധ്യമല്ല. ഒരു മൺകലത്തെ നമുക്ക് നശിപ്പിക്കാം, മണ്ണിനെ നശിപ്പിക്കാൻ സാധ്യമല്ല. അപ്പൊ ഭഗവാൻ എന്ന് പറയുമ്പം രണ്ടും ചേർന്നതാണ്. ഏത് രണ്ടും? രൂപവും തത്വവും. തത്വം ഇല്ലെങ്കിൽ ഭഗവാന്റെ രൂപമില്ല. കൃഷ്ണനാകുന്നൊരു ചൈതന്യം ഉള്ളത് കൊണ്ടാണ് കൃഷ്ണനാകുന്ന രൂപമുള്ളത്. അതേ ചൈതന്യം തന്നെ രാമനിൽ ഉള്ളത് കൊണ്ടാണ് രാമനാകുന്ന രൂപമുള്ളത്. ചൈതന്യമില്ലേ ഒരു രൂപങ്ങളുമില്ല, ഉണ്ടോ? ഇല്ല. അപ്പൊ രൂപം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന സമയത്ത് അതിനെ ശാസ്ത്രീയമായി പറയുന്നത് സ്വഭാവം എന്നാണ്. ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തെ, ആ സത്യത്തെ സ്വരൂപം എന്നാണ്. അപ്പൊ സ്വരൂപവും സ്വഭാവവും. സ്വഭാവം മാറി മാറി വരും, പക്ഷെ ഇത് മാറുന്നില്ല. സ്വരൂപം മാറി മാറി വരുന്നില്ല. ഇതൊക്കെ നമ്മൾ ഗ്രഹിച്ച് ഉറപ്പിച്ചു വെക്കണം. അപ്പൊ നമ്മുടെ കണ്ണുണ്ടല്ലോ, രണ്ട് തലങ്ങളിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അതാണ് ആരാധന എന്നൊക്കെ പറയുന്നത്. ഒന്ന്, കണ്ണുകൊണ്ട് നമ്മൾ രൂപത്തെ കാണുന്ന സമയത്ത് തന്നെ ഉടനെ കണ്ണടച്ചുകൊണ്ട് ഏതിനെ ഗ്രഹിക്കണം? ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ആ തത്വത്തെ, നമ്മൾ രൂപത്തിനതീതമായ തത്വത്തെ നമ്മൾ
ഗ്രഹിച്ചിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ആരാധന യഥാർത്ഥമായി തീരുള്ളൂ. ആ രൂപത്തെ കണ്ടു പോവാൻ സമ്മതിക്കരുത്. ഒരു നിമിഷം നിങ്ങൾ ആ ശങ്കരചക്ര കഥാരൂപമോ ഏത് രൂപമാവട്ടെ നിങ്ങൾ ആരാധിക്കുന്നത്, ആ രൂപത്തിൽ മനസ്സ് വെച്ച് അതുകൊണ്ട് നോക്കൂ. നമ്മുടെ ആരാധനയിലൊക്കെ അമ്പലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരു നിമിഷം നമ്മൾ കണ്ണടച്ച് കണ്ണ് തുറന്ന് ആദ്യം കാണുന്നു, പിന്നീട് നമ്മൾ കണ്ണടച്ച് നോക്കുന്നു. പക്ഷെ കണ്ണടയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരും പറഞ്ഞു തരുന്നില്ല. കണ്ണടച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രൂപത്തെ അല്ല കാണേണ്ടത്, പിന്നെ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതും ഈ വിഗ്രഹത്തിലിരിക്കുന്നതുമായ ചൈതന്യം ഒന്ന് തന്നെയാണ്, ഭഗവാൻ കൂടെയുണ്ടെന്ന് ആ ഒരു നിമിഷ നേരത്തേക്ക് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കണം. അപ്പോൾ ക്രമേണ നമ്മുടെ മനസ്സിന് മാഭൂസ്വരൂപം ഗുണരൂപം ഹി തത്തൽ, ഇവിടെ ഭഗവാന്റെ രൂപത്തിനെ സ്ഥൂല രൂപത്തെ സ്വരൂപം എന്ന് പറഞ്ഞിരിക്കുകയാണ്. സവൈ ഗുണാപായ വിസർഗലക്ഷണം, അതുകൊണ്ട് ആ ഭഗവാനിൽ നിന്നാണ് യസ്മിൻ യദോ യേന ച യസ്യ യസ്മൈ യദ്യോ യദാ കുരുതേ കാര്യദേച പരാവരേശം പരമം പ്രസിദ്ധം തൽ ബ്രഹ്മ തൽഹേതു അനന്യദേകം. ആരാണ് ബ്രഹ്മം ഇവിടെ പരിചയപ്പെടുത്തിയത്? തത് ബ്രഹ്മം, അതാണ് ബ്രഹ്മം. ഏതാണത്? യസ്മിൻ യദോ യേന യസ്യ യസ്മൈ, ഏതൊന്നിൽ നിന്നാണോ ഏതൊന്നുള്ളത് കൊണ്ടാണോ ബാക്കിയുള്ളതെല്ലാം പ്രകടമാവുന്നത്, ബാക്കിയുള്ളതെല്ലാം പ്രകടമായി പ്രവർത്തിക്കുന്നത്, ബാക്കിയുള്ളതെല്ലാം നിലനിൽക്കുന്നത് ഏതുള്ളത് കൊണ്ടാണോ യോ, അതിൻ്റെ സാന്നിധ്യത്തിലാണ് കുരുതേ കാര്യതേ, യാതൊന്നതെല്ലാം യാതൊന്ന് നടക്കുന്നതും ചെയ്യുന്നതൊക്കെ ഏതൊന്നുള്ളത് കൊണ്ടാണോ പരാപരേഷം പരമം, പരത്തിൽ നിന്നും അപരത്തിൽ നിന്നും പരമമായി നിൽക്കുന്നത്, അത് തന്നെ ബ്രഹ്മം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവുമോ?